ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ദാഹവും വിശപ്പൊക്കെ ഒരുപോലെ മാറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് സർബത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചിൽഡ് മിൽക്കാണ് കേട്ടോ, 4 ലിറ്ററോളം വരും. ഇതുപോലെ നന്നായി തണുപ്പിച്ചെടുക്കാം. നമുക്ക് തണുപ്പ് ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറച്ചെടുക്കാം. ഇത് നറുനീണ്ടി സർബത്താണ്, ജ്യൂസാണ്. ഏകദേശം 1/2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. മിൽക്കും അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ മധുരം ചേർക്കണം. നമ്മൾ മധുരം ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. നറുനീണ്ടിൽ മധുരമുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് മധുരമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂണോളം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് വരണം. നല്ല പതഞ്ഞ് കിട്ടണം. അപ്പോൾ ഐസ് ക്യൂബ്സ് ഒന്നും ഇടണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞ് സമ്മറായി കഴിഞ്ഞു. നല്ല ചൂടുള്ള സമയമാണ്, വെയിലിനൊക്കെ നല്ല ചൂടാണ്. ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഡ്രിങ്കാണിത്. ഇനി നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് നറുനീണ്ടി കിട്ടുകയാണെങ്കിൽ അതെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. നമുക്ക് കുറച്ച് കസുകസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. കസുകസ് വളരെ നല്ലതാണ്, ക്ഷീണം മാറാനായിട്ട് വളരെ നല്ലതാണ് കസുകസ്. നമ്മൾ നാരങ്ങ വെള്ളത്തിലൊക്കെ ചേർത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ ഇതിലും കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നാവിലിങ്ങനെ തടഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കഴിക്കാനായിട്ടൊരു പ്രത്യേക സുഖം കിട്ടും. നമ്മൾ വെയിലത്ത് വാടി തളർന്ന് വരുമ്പോൾ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഡ്രിങ്കാണ്, ഞാൻ വീണ്ടും പറയാണ്. ഇനി കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തതും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആപ്പിളൊക്കെ കഴിച്ചാൽ നമുക്ക് ദാഹം മാത്രമല്ല വിശപ്പും മാറും. പാലുള്ളത് കൊണ്ട് തന്നെ വിശപ്പ് എന്തായാലും മാറും. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇനി നമ്മൾ വേനൽക്കാലം വരുന്നതോടുകൂടി നമ്മൾ പുതിയ പുതിയ ഡ്രിങ്കുകളിലായിരിക്കും പരീക്ഷണങ്ങൾ നടത്തുക. എല്ലാവരും നാരങ്ങ വെള്ളം സർബത്തൊക്കെ കുടിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. എല്ലാ വീട്ടിലുള്ള എല്ലാവർക്കും, ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആളുകൾ വരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ടൂട്ടി ഫ്രൂട്ടിയും കസുകസും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചെറിയും കൂടി കട്ട് ചെയ്ത് ചേർത്തിരുന്നു. ആപ്പിളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ പമ്പ കിടക്കും. നല്ല അപാര ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നറുനീണ്ടി, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നറുനീണ്ടി വേര് കിട്ടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ പാലിൻ്റെ കൂടെ വേരിട്ടടിച്ചാൽ മതി, എക്സ്ട്രാ മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. താങ്ക് യു, ബൈ.